മിത്തുകളും മുത്തുകളും നമുക്ക് ചുറ്റും എല്ലായിടത്തും ഉണ്ട്. വർക്കൗട്ടിൻ്റെയും ഡയറ്റിൻ്റെയും ലോകത്തെത്തുമ്പോൾ മിത്തുകൾ ശബ്ദത്തിലൊരിച്ചിരി ഗൗരവമൊക്കെ ചേർത്ത് ഒറ്റ നോട്ടത്തിൽ ശാസ്ത്രീയമാണെന്ന് തോന്നുന്ന രൂപത്തിലാണ് അവതരിപ്പിക്കപ്പെടാറ്. ഇക്കണ്ട കാലം കൊണ്ട് ഒരുപാട് പേരുടെ ജീവിതം ദുരിതമാക്കാനും നിറം കെടുത്താനും അവരെ അൺഹെൽത്തി ആക്കാനുമൊക്കെ ഈ കള്ളക്കഥകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് സങ്കടകരമായ യാഥാർത്ഥ്യമാണ്. നമ്മുടെ സമൂഹത്തിൽ കാലങ്ങളായി കൈമാറ്റം ചെയ്യപ്പെട്ടു വരുന്ന അത്തരം 19 ഡയറ്റ് മിത്തുകളെ തൊലിയുരിച്ച് തനി നിറം കാണിക്കുകയാണ് ഇവിടെ. ഞാൻ അഞ്ജു ഹബീബ്, ഇൻ്റർനാഷണലി സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനറാണ്, ഫിറ്റ്നസ് ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റാണ്. അഞ്ജു ഹബീബ് ഫിറ്റ്നസ് എന്ന ഓൺലൈൻ ഫിറ്റ്നസ് സ്ഥാപനത്തിലൂടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒരുപാട് പേർക്ക് അമിതവണ്ണം കുറയ്ക്കാനും ഫിറ്റ്നസ് വർദ്ധിപ്പിക്കാനും സഹായിക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന ആളാണ്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. മിത്ത് നമ്പർ 1, സൂര്യാസ്തമയത്തിന് ശേഷം ഭക്ഷണം കഴിച്ചാൽ അമിതമായി വണ്ണം വയ്ക്കും. ഏത് സമയത്ത് ഭക്ഷണം കഴിക്കുന്നു എന്നതിനേക്കാൾ ശരീരത്തിന് ആവശ്യമുള്ളതിലും കൂടുതൽ ഭക്ഷണം അകത്ത് ചെല്ലുന്നു എന്നതാണ് അമിതമായി ശരീരഭാരം കൂടുന്നതിനുള്ള ഒരു പ്രധാന കാരണം. ഈ കഴിക്കുന്നത് രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും അസ്തമയത്തിന് ശേഷം ആയാലും ഒരുപോലെ തന്നെയാണ്. നമ്പർ 2, വെളുത്ത പഞ്ചസാര വിഷമാണ്, പകരം നാച്ചുറലായി കിട്ടുന്ന തേൻ ശർക്കര ഒക്കെ ഹെൽത്തിയാണ്. ശരീരത്തിന് ഷുഗർ ഏത് രൂപത്തിൽ കിട്ടിയാലും ഷുഗർ തന്നെയാണ്. ശർക്കരയിലും തേനിലും ഒക്കെ അല്പം വൈറ്റമിനുകളും മിനറലുകളും കൂടി ഉണ്ടെന്നേ ഉള്ളൂ. അകത്തേക്ക് ചെന്നാൽ ശരീരത്തോട് ചെയ്യുന്ന ദ്രോഹങ്ങളിൽ പഞ്ചാരയും ശർക്കരയും തേനും ഒക്കെ ഒരുപോലെ തന്നെയാണ്. നമ്പർ 3, വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. വെജിറ്റേറിയൻ ഭക്ഷണം ഇഷ്ടപ്പെടുന്നവർക്ക് അത് കഴിക്കാം. എന്ന് വെച്ചാൽ അതിന് പ്രത്യേക അധിക ഗുണങ്ങളൊന്നുമില്ല എന്ന് മാത്രമല്ല, ചില പോഷകങ്ങൾ കിട്ടാൻ അല്പം ബുദ്ധിമുട്ടുമാണ്. ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഹെൽത്തി ആവാനും അമിതഭാരം കുറയാനും ആവശ്യമായ എല്ലാ പോഷകങ്ങളും കിട്ടണം. അതിപ്പം വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, മത്സ്യവും മാംസവും കഴിച്ചിട്ടാണെങ്കിൽ അങ്ങനെ. നമ്പർ 4, ഫാറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് ശരീരത്തിലെ ഫാറ്റ് കൂടുന്നത്. ഫാറ്റ് മാത്രമല്ല, കാർബും പ്രോട്ടീനും ഒക്കെ അമിതമായി കഴിച്ചാൽ ഫാറ്റ് കൂടും. ശരീരത്തിലെ ഒരുപാട് പ്രധാന പ്രവർത്തനങ്ങൾ നടക്കാൻ അത്യാവശ്യമായ ഒന്നാണ് ഫാറ്റ്. ഒട്ടും ഫാറ്റ് കഴിക്കാതിരുന്നാലാണ് പ്രശ്നം. ഫാറ്റ് അടങ്ങിയ ഭക്ഷണം കഴിച്ചത് കൊണ്ട് മാത്രം ശരീരത്തിലെ ഫാറ്റ് കൂടില്ല, ഫാറ്റ് അടങ്ങിയ നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ ആവശ്യമായ അളവിൽ കഴിക്കണം. നമ്പർ 5, മസിലുകൾ ഹെൽത്തി ആയിരിക്കണമെങ്കിൽ നിർബന്ധമായും മാംസം കഴിക്കണം. തെറ്റാണ്. മസിലുകൾ ഹെൽത്തി ആയിരിക്കണമെങ്കിൽ അതിനാവശ്യമായ പോഷകങ്ങൾ കിട്ടണമെന്നേ ഉള്ളൂ. അത് പാലും ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും പോലെയുള്ള വെജിറ്റേറിയൻ ഭക്ഷണം വേണ്ട അളവിൽ കഴിച്ചാലും കിട്ടും. നമ്പർ 6, തണുത്ത വെള്ളം കുടിച്ചാൽ പെട്ടെന്ന് ഫാറ്റ് ബേൺ ആവും. ധാരാളം വെള്ളം കുടിച്ചാൽ പെട്ടെന്ന് വെയിറ്റ് കുറയും. തണുത്ത വെള്ളം കുടിച്ചാൽ ശരീരത്തിന് ഒരല്പം കൂടുതൽ എനർജി ചെലവാക്കേണ്ടി വരും എന്നത് സത്യമാണ്. എന്നു വെച്ചാൽ അത് വെയിറ്റ് കുറയാൻ കത്തിച്ച് കളയേണ്ട ഊർജത്തിൻ്റെ അടുത്ത് പോലും വരുന്നില്ല. ആവശ്യത്തിലധികം വെള്ളം കുടിക്കുന്നതും ശരീരഭാരം കുറയുന്നതും തമ്മിൽ ബന്ധമൊന്നുമില്ല. നമ്പർ 7, ചിക്കൻ ഗ്രില്ല് ചെയ്ത് കഴിച്ചാൽ മതി, വളരെ ഹെൽത്തിയാണ്. ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ടാണോ അതോ കറി വെച്ചിട്ടാണോ കഴിക്കുന്നത് എന്നതല്ല, മറിച്ച് പാചക സമയത്ത് അതിൽ ആഡ് ചെയ്യുന്ന എണ്ണയും മറ്റ് ചേരുവകളും പാചക ശേഷം കൂടെ കഴിക്കുന്ന മയണൈസ് സോസ് പോലെയുള്ളവയുമാണ് ചിക്കനെ ഹെൽത്തിയും അൺഹെൽത്തിയും ആക്കുന്നത്. ഗ്രില്ല് ചെയ്തു എന്നതുകൊണ്ട് മാത്രം ചിക്കൻ ഹെൽത്തി ആവില്ല. നമ്പർ 8, ചില പ്രത്യേക ഭക്ഷണ വസ്തുക്കൾക്ക് വേഗത്തിൽ ഫാറ്റ് കത്തിച്ച് കളയാനുള്ള കഴിവുണ്ട്. ഇത് കാലാകാലങ്ങളായുള്ള ഒരു മിത്ത് മാത്രമാണ്. ഓരോ സീസൺ അനുസരിച്ച് ഗ്രീൻ ടീ, ക്വിൻവ, ചിയാ സീഡ് എന്നിങ്ങനെ പുതിയ പുതിയ സാധനങ്ങൾ സൂപ്പർ ഫുഡ് എന്നും പറഞ്ഞ് പ്രചാരം ലഭിക്കാറുണ്ട്. ഇതിനൊന്നും ഒരു നോട്ടബിളായ അളവിൽ ഫാറ്റ് കത്തിച്ച് കളയാൻ യാതൊരുവിധ പ്രത്യേക കഴിവുമില്ല. നമ്പർ 9, പഴങ്ങളിൽ ധാരാളം ഷുഗർ ഉള്ളത് കൊണ്ട് അത് അൺഹെൽത്തിയാണ്. പഴങ്ങളിൽ നാച്ചുറലായിട്ട് ഷുഗർ അടങ്ങിയിട്ടുണ്ട്. ഒപ്പം വളരെ ഹെൽത്തിയായ ഫൈബറും വൈറ്റമിനുകളും മിനറലുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഒക്കെയുണ്ട്. ആവശ്യമായ അളവിൽ പഴങ്ങൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നമ്പർ 10, പ്രോട്ടീൻ പൗഡർ ബോഡി ബിൽഡേഴ്സിന് മാത്രം ആവശ്യമുള്ള ഒന്നാണ്. പ്രോട്ടീൻ പൗഡർ എന്നത് പാലും ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും പോലെ സാധാരണ ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് പ്രോട്ടീൻ വേർതിരിച്ചെടുത്തതാണ്. ആർക്കൊക്കെ അവരുടെ സാധാരണ ഭക്ഷണത്തിൽ നിന്നും ആവശ്യമായ പ്രോട്ടീൻ കിട്ടാതെ വരുന്നോ അവർക്കെല്ലാം
പ്രോട്ടീൻ പൗഡർ നിർദ്ദേശിക്കാറുണ്ട്. ബോഡി ബിൽഡേഴ്സിന് ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടാൻ എന്നതുപോലെ തന്നെ ഗർഭിണികൾക്കും പ്രായമായവർക്കും സർജറി കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്നവർക്കും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവർക്കും ഒക്കെ ആവശ്യം പോലെ ഡോക്ടർമാർ ഇത് നിർദ്ദേശിക്കാറുണ്ട്. അല്ലാതെ പ്രോട്ടീൻ പൗഡർ എന്നത് ബോഡി ബിൽഡേഴ്സിനുള്ള ഒരു പ്രത്യേക മരുന്നല്ല. അങ്ങനെ 10 മിത്തുകളെ തുറന്നു കാണിച്ചു. ബാക്കിയുള്ളതിലേക്ക് പോകുന്നതിന് മുൻപായി ഒരു കുഞ്ഞുകാര്യം പറയാനുണ്ട്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ എൻ്റെ ഫിറ്റ്നസ് ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. അവിടെ പലപ്പോഴായി ഗ്രൂപ്പ് അംഗങ്ങൾ ചോദിച്ച സംശയങ്ങളിൽ നിന്നും പിന്നെ ഈ ചാനലിലെ വീഡിയോ കണ്ട് വാട്സപ്പിൽ സംശയം ചോദിച്ച സബ്സ്ക്രൈബേഴ്സിൽ നിന്നുമാണ് ഈ മിത്തുകളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. സോ എല്ലാവർക്കും താങ്ക് യു. ഇനിയും സംശയങ്ങളും ചോദ്യങ്ങളും ഇവിടെ കമൻ്റായോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജായോ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. അവയെല്ലാം ഉറപ്പായും ഇനി വരുന്ന വീഡിയോസിൽ ഉൾപ്പെടുത്താം. പിന്നെ എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ബെൽ ബട്ടണുകളെല്ലാം മറക്കാതെ പ്രസ് ചെയ്യുക. ഇനി മിത്ത് നമ്പർ 11. ഫാറ്റ് കുറയണമെങ്കിൽ ഇടയ്ക്കിടെ വയറിളക്കിയും ഓരോന്നും കഴിച്ചും ഒക്കെ ശരീരത്തെ ഡീടോക്സ് ചെയ്യണം. നമ്മുടെ ശരീരത്തിലെ വേണ്ടാത്ത സാധനങ്ങളെയൊക്കെ കൃത്യമായിട്ട് പുറത്തേക്ക് കളയാൻ കിഡ്നിയും ലിവറും ഒക്കെ നല്ല കട്ടയ്ക്ക് പണിയെടുക്കുന്നുണ്ട്. സോ ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, വ്യായാമം ചെയ്യുക, ഇവയെല്ലാം ചെയ്ത് ഈ അവയവങ്ങളെയൊക്കെ ഹെൽത്തി ആയി സൂക്ഷിച്ചാൽ അത് തന്നെ ഈ സോ കോൾ ഡീടോക്സ് ചെയ്തോളും. നമ്മളായിട്ടൊന്നും അഡീഷണൽ ചെയ്യേണ്ട. നമ്പർ 12, ബ്രോയിലർ ചിക്കനിൽ പെട്ടെന്ന് തൂക്കം കൂടാൻ കുത്തിവെക്കുന്ന അപകടകരമായ ഹോർമോണുകൾ അടങ്ങിയിട്ടുണ്ട്. വളരെ കാലങ്ങളായി ഇടയ്ക്കിടെ പൊങ്ങി വരുന്നൊരു മിത്താണിത്. ബ്രോയിലർ കോഴികൾ പെട്ടെന്ന് തൂക്കം വയ്ക്കുന്നത് അതിൻ്റെ ജനിതക ഘടന കാരണമാണ്. വളർച്ചാ ഹോർമോണുകൾ എന്നത് ചിക്കനേക്കാൾ എത്രയോ ഇരട്ടി വിലയേറിയ ഒന്നാണ്. അതെടുത്ത് കുത്തിവെച്ച് ഇപ്പം ലഭിക്കുന്ന വിലയിൽ ചിക്കൻ വിൽക്കാനാവില്ല. നമ്പർ 13, ശരീരഭാരം കുറയ്ക്കാൻ കലോറി ഇൻ കലോറി ഔട്ട് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ വളരെ സിമ്പിളായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമല്ല നമ്മുടെ ശരീരം. കലോറിക്കൊപ്പം വ്യായാമവും വിശ്രമവും പോലെയുള്ളവ നമ്മൾ ശ്രദ്ധിക്കണം. അതുമാത്രമല്ല, ഇതിന് പുറമെ നമ്മുടെ ജനിതക ഘടന, നിലവിലെ അസുഖങ്ങൾ എന്നിങ്ങനെ ഒരുപാട് ഘടകങ്ങൾ കൂടി അനുസരിച്ചാണ് ഹെൽത്തി ആയിട്ട് ശരീരഭാരം കുറയുന്നത്. നമ്പർ 14, വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്നവർക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടില്ല. ഭൂരിപക്ഷം വെജിറ്റേറിയൻ ഭക്ഷണങ്ങളിൽ മത്സ്യവും മാംസ്യത്തിലും ഉള്ളത്ര റിച്ചായി പ്രോട്ടീൻ ലഭ്യത ഇല്ല എന്നത് ശരിയാണ്. പക്ഷേ പ്രോട്ടീൻ സമ്പുഷ്ടമായ ഇഷ്ടംപോലെ വെജ് ഭക്ഷണങ്ങളുണ്ട്. ധാന്യങ്ങളും പയർവർഗ്ഗങ്ങളും കടലയും സോയാബീനും ഒക്കെ ഇതിന് ഉദാഹരണമാണ്. പാൽ കുടിക്കുന്നവരാണെങ്കിൽ ഏറ്റവും നല്ല പ്രോട്ടീൻ സോഴ്സുകളിൽ ഒന്ന് പാലാണ്. ഇത് കൃത്യമായ അളവിലും അനുപാതത്തിലും കഴിച്ചാൽ വെജിറ്റേറിയൻസിനും ആവശ്യത്തിന് പ്രോട്ടീൻ ലഭിക്കും. നമ്പർ 15, ഓർഗാനിക് രീതിയിൽ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ കൂടുതൽ പോഷകങ്ങളുണ്ട്. ഓർഗാനിക് രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന വളങ്ങളിലും കീടനാശിനികളിലും ഒക്കെയാണ് വ്യത്യാസമുള്ളത്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പച്ചക്കറികളിലും പഴങ്ങളിലും ഒക്കെ അടങ്ങിയ പോഷക ഗുണങ്ങളിൽ എടുത്തു പറയത്തക്ക വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്പർ 16, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ അപകടമാണ്. ശരീരത്തിൻ്റെ പ്രധാന എനർജി സോഴ്സാണ് കാർബോഹൈഡ്രേറ്റ്. തലച്ചോറടക്കമുള്ള പ്രധാന അവയവങ്ങളൊക്കെ പ്രവർത്തിക്കണമെങ്കിലും ദഹന വ്യവസ്ഥയ്ക്ക് ആവശ്യമായ ഫൈബർ ലഭിക്കണമെങ്കിലൊക്കെ കാർബോഹൈഡ്രേറ്റ് വേണം. സോ വേണ്ട അളവിൽ കാർബ് ശരീരത്തിന് വേണം. അതിൽ കൂടുതലായാലാണ് അമിതവണ്ണവും മറ്റ് അസുഖങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. അതിപ്പോൾ പ്രോട്ടീൻ ആണെങ്കിലും ഫാറ്റ് ആണെങ്കിലും അമിതമായാൽ ഇത് തന്നെയാണ് അവസ്ഥ. നമ്പർ 17, ഫാറ്റ് കുറയണമെങ്കിൽ ഗ്ലൂട്ടൻ ഫ്രീ ആയ ഭക്ഷണം കഴിക്കണം. ഗ്ലൂട്ടൻ എന്നത് ഗോതമ്പ് പോലെ ചില ധാന്യങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഇലാസ്തികതയുള്ള ഒരു പ്രോട്ടീനാണ്. നമ്മൾ കഴിക്കുന്ന ബ്രെഡിനൊക്കെ ആ ഒരു ച്യൂയായ ടെക്സ്ചർ കിട്ടുന്നത് അതിൽ ഗ്ലൂട്ടൻ ഉള്ളതുകൊണ്ടാണ്. ചില പ്രത്യേക അസുഖങ്ങൾ ഉള്ളവർ ഗ്ലൂട്ടൻ അടങ്ങിയ ഭക്ഷണം കഴിക്കരുത് എന്നതൊഴിച്ചാൽ മറ്റുള്ളവർക്ക് ഇത് ബാധകമല്ല. കൂടാതെ ഫാറ്റ് ലോസും ഗ്ലൂട്ടനും തമ്മിൽ ഒരു പ്രത്യേക ബന്ധവും ഇല്ല. നമ്പർ 18, ഫ്രഷായി പറിച്ചെടുത്ത പച്ചക്കറികളും പഴങ്ങളും ഒക്കെ മറ്റുള്ളവയേക്കാൾ വളരെ കൂടുതൽ ഹെൽത്തിയാണ്. പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ചെടിയിൽ നിന്നും അപ്പപ്പം പൊട്ടിച്ചെടുത്തതാണെങ്കിൽ അതിൻ്റെ മണത്തിലും രുചിയിലും ഒക്കെ ഒരു ഫ്രഷ്നെസ് ലഭിക്കും എന്നത് ശരിയാണ്. പക്ഷേ അതിനായി നൽകേണ്ടി വരുന്ന വില അത് വളരെ കൂടുതലാണ്. മിക്കപ്പോഴും പ്രാക്ടിക്കലും അല്ല. കൃത്യമായി ശേഖരിച്ച് വെച്ചതോ ഫ്രീസറിൽ സൂക്ഷിച്ചതോ ആയ പച്ചക്കറികളിലും പഴങ്ങളിലും ഒക്കെ അടങ്ങിയ പോഷകങ്ങളിൽ വളരെ ചെറിയ മാറ്റങ്ങളെ സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവയും ഫ്രഷ് പോലെ തന്നെ ഹെൽത്തിയാണ്.
നമ്പർ 19. ഇടയ്ക്ക് കഴിക്കുന്ന സ്നാക്കുകൾ അമിതവണ്ണത്തിന് കാരണമാവും. ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ആയി കഴിച്ചോ അതോ അതിനിടയിലെ സ്നാക്കായി കഴിച്ചോ എന്നതല്ല, ശരീരത്തിന് ആവശ്യമുള്ളതിലും അധികം കഴിച്ചോ എന്നതാണ് അമിതവണ്ണത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്ന്. കൃത്യമായ അളവിൽ ക്വാളിറ്റി ശ്രദ്ധിച്ച് സ്നാക്കുകൾ കഴിക്കാം. പ്രധാന ഭക്ഷണത്തിന് ഇടയ്ക്ക് വലിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇടയിൽ സ്നാക്ക് കഴിക്കുന്നതുകൊണ്ട് ദോഷമല്ല, ഗുണമാണ് ശരീരത്തിനുണ്ടാവുക. അങ്ങനെ നമ്മൾ 19 ഡയറ്റ് മിത്തുകളെ മനസ്സിൽ നിന്നും എന്നേക്കുമായിട്ട് ഓടിച്ചുവിട്ടു. ഇനി ഇതല്ലാതെയും നിങ്ങൾക്കറിയാവുന്ന മിത്തുകളുണ്ടോ? അതെല്ലാം വേഗം കമൻറ്റ് ബോക്സിലേക്ക് തട്ടിക്കോളൂ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.